അഴിമതിക്കുരുക്കിലോ ആം ആദ്മി പാർട്ടി ചർച്ച തുടരുകയാണ്. ശ്രീ സേനാപതി വേണു, ഇവിടെ ഡൽഹി മദ്യനയത്തിലെ കോൺഗ്രസിന്റെ ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യുമ്പോൾ നിലവിൽ കെജ്രിവാളിന്റെ അറസ്റ്റിനെ ന്യായീകരിക്കുന്നതും തെരഞ്ഞെടുപ്പ് തന്ത്രമായി മറ്റൊരു ഇരട്ടത്താപ്പാണ് എന്നുള്ള വിമർശനം വന്നാൽ അത് കോൺഗ്രസ് എങ്ങനെ പ്രതിരോധിക്കും? ഡൽഹിയിലെ മദ്യനയത്തെക്കുറിച്ച് കോൺഗ്രസിന് മുമ്പും പരാതി ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ പരാതികൾ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ആ കാര്യത്തിൽ തർക്കമില്ല. കോൺഗ്രസ് അഴിമതിയാണ് നടത്തുന്നത് എന്ന് പറഞ്ഞ് അഴിമതിക്ക് എതിരെയുള്ള പോരാട്ടവുമായിട്ടാണല്ലോ 2010 അവസാനത്തോടൊക്കെ കൂടി അണ്ണാ ഹസാരെയും ഈ അഭിനവ ഗാന്ധിയും ഒക്കെ വരുന്നത്. അപ്പോ ഇവരെല്ലാം വെറും മുഖംമൂടികളായിരുന്നു എന്നുള്ളത് ഇപ്പൊ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുക. ആ കാര്യത്തിൽ ഒന്നും തർക്കമില്ല. ഇപ്പൊ ഇയാളെക്കാൾ വലിയ അഴിമതിക്കാരനാണ് പഞ്ചാബിലെ ഭഗവന്ത് മാൻ. അപ്പം അതൊക്കെ പിന്നീട് പുറത്തു വരട്ടെ. പക്ഷെ നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ള ഒരു വിഷയമുണ്ട്. ഞാൻ രാംകുമാർ സാറിനോട് വിനീതമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം, ഇപ്പോ ഒരു കേസിൽ ഈ അറസ്റ്റ് എന്നുള്ള ഒരു പ്രക്രിയ, അപ്പൊ അങ്ങയുടെ പല കേസുകളിലെ ആർഗ്യുമെന്റും KLT വന്നിരിക്കുന്നത് ഞങ്ങളെ പോലുള്ള ആളുകൾ ചെറിയ കോടതിയിൽ ഞങ്ങൾ കോട്ട് ചെയ്യുന്നതാണ്. അങ്ങയുടെ ആർഗ്യുമെന്റ്സുകൾ പലതും, അതായത് ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം. ഞാൻ ചോദിക്കുന്നു, ഡൽഹി മുഖ്യമന്ത്രിയെ ഈ കേസിൽ ഇപ്പോൾ അറസ്റ്റ് ചെയ്യേണ്ട സാഹചര്യം എന്താ? നിങ്ങൾ പറയുന്നു ഡിജിറ്റൽ തെളിവുകൾ എടുക്കാനായി, അതല്ല എങ്കിൽ സാക്ഷി മൊഴികൾ. ഞാൻ ചോദിക്കുന്ന ഒരു 27 റിക്കവറി എന്ന് പറയുന്ന ഒരു സാധനം എവിടെയെങ്കിലും വെച്ചിരിക്കുന്നത് അരവിന്ദ് കെജ്രിവാളിനെ കൊണ്ട് എടുപ്പിക്കാനുള്ള ഒന്നും ഇപ്പം ഈ കേസിന്റെ അകത്തില്ലല്ലോ. നിങ്ങൾക്ക് ആവശ്യമായ പര്യാപ്തമായ ഡിജിറ്റൽ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്, സാക്ഷി മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. ഈ ഇടപാടുമായി ബന്ധപ്പെട്ടൊരു വിജയൻ നായർ ഉണ്ടെന്ന് പറയുന്നു. പിന്നെ പഴയ ഇപ്പോഴത്തെ BRS, പഴയ GRS തെലങ്കാന രാഷ്ട്ര സമിതി, ചന്ദ്രശേഖർ റാവു, അവരുടെ മകള് കവിത, അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോ ഒരു സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യമന്ത്രിയെ ഇപ്പോൾ അടിയന്തരമായി ഈ കേസിൽ അറസ്റ്റ് ചെയ്യത്തക്ക രീതിയിലുള്ള എന്ത് നിയമപരമായ ആവശ്യം, അതാണ് ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ എന്ത് അടിയന്തരമായ ഒരു കാര്യമാണ് ഉള്ളത്? അപ്പൊ അങ്ങനെ ഒരു അടിയന്തരമായ കാര്യം ഇല്ല. അപ്പോ എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ ഈ അറസ്റ്റിലേക്ക് പോയിരിക്കുന്നത്? ഒരു സംശയവും വേണ്ട, ഇതിന്റെ അകത്ത് രാഷ്ട്രീയ ലക്ഷ്യമുണ്ട്. ഞാൻ രാംകുമാർ സാറിനോട് വീണ്ടും ഒരു കാര്യം ചോദിക്കുന്നു, ജയചന്ദ്രൻ മാസ്റ്ററോടും ചോദിക്കുന്നു, നിങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്ന ഞങ്ങളുടെ ഒരു നേതാവുണ്ട്, മഹാരാഷ്ട്രയുടെ മുൻ മുഖ്യമന്ത്രി ശ്രീ അശോക് ചൗഹാൻ ചേർന്നതിന് മുമ്പ് ആരെ സമീപിച്ചു, അതൊക്കെ വിവാദ വിഷയം, ഞാൻ അതിലേക്കൊന്നും കടക്കുന്നില്ല. അശോക് ചൗഹാനെതിരെയുള്ള ആരോപണം എന്താണ്? 99 കാർഗിൽ യുദ്ധത്തിൽ മരണപ്പെട്ട സൈനികർ, ഞാനൊരു മുൻ സൈനികനാണ്, എനിക്ക് ആ സംഭവമായിട്ട് വളരെ നേരിട്ട് ബന്ധം, എനിക്ക് അറിയാവുന്ന ഒരു കാര്യമാണ്. അവരുടെ വിധവകൾക്ക് വേണ്ടി മഹാരാഷ്ട്രയിലെ നേവി നഗർ എന്ന് പറയുന്ന സൗത്ത് ബോംബെയിൽ കൊളാബയ്ക്കടുത്ത് അവർക്ക് ഫ്ളാറ്റ് പണിത് കൊടുക്കുക. ആ ഫ്ളാറ്റ് കുംഭകോണത്തിൽ വലിയ അഴിമതി നടത്തി എന്ന കേസാണ് നിൽക്കുന്നത്. ആർക്കെതിരെ? അശോക് ചൗഹാനെതിരെ. ഞാൻ ചോദിക്കുന്നു, അശോക് ചൗഹാൻ BJP ചേർന്നതുകൊണ്ട് അഴിമതിയൊക്കെ മുങ്ങിപ്പോയോ? അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. അതുപോലെ തന്നെ അജിത് പവാറിനെതിരെയുള്ള ആരോപണം എന്താണ്? ബോംബെയിലെ ഇവരുടെ ബാരാമതി, ഇവരുടെ ഏരിയ, ആ ബാരാമതിയിലെ കരിമ്പ് കർഷകരിൽ നിന്നും കരിമ്പ് സംഭരിക്കുന്ന സൊസൈറ്റികൾ നടത്തിയിരിക്കുന്ന ആ യഥാർത്ഥ കൃഷിക്കാരന് കൊടുക്കാതെ ഇവർ ബിനാമിയായിട്ടൊക്കെ നടത്തിയിരിക്കുന്ന കോടാനുകോടികളുടെ അഴിമതി, അഴിമതിയുടെ തുക ഞാൻ 50,000 കോടി എന്നൊക്കെയാണ്, അത്രയൊന്നും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ആ അഴിമതി കേസിൽ പെട്ടു നിൽക്കുന്ന ആളാണ് ശ്രീ അജിത് പവാർ. അജിത് പവാർ BJP പക്ഷത്തെത്തി NCP പുലർന്നുകൊണ്ട് നിങ്ങളുടെ പാർട്ടിയിലെത്തി. ഇപ്പൊ ഒരു അന്വേഷണവും ഇല്ല, കേസും ഇല്ല, ഒരു അറസ്റ്റും ഇല്ല. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ അറസ്റ്റ് എന്നതൊക്കെ പറയുന്നതിന് മാനദണ്ഡം എന്ന് പറയുന്നത് NDA മുന്നണിയിൽ ചേരുക അല്ലെങ്കിൽ NDAയിൽ ചേരുക എന്നുള്ളതാണോ നമ്മുടെ നാട്ടിൽ? അവിടെയാണ് സാർ ഞങ്ങളുടെ ഒക്കെ മനസ്സിൽ, ഞങ്ങൾ പൊതുപ്രവർത്തകരും അഭിഭാഷകരും ഒക്കെയായി നിൽക്കുന്ന ഞങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ചോദ്യങ്ങൾ. അത് പൊതുസമൂഹത്തിന്റെ ചോദ്യമാണ്. ഇവിടെ ആരെങ്കിലും BJP ചേർന്നാൽ അല്ലെങ്കിൽ NDA പക്ഷത്തിലോട്ട് ചേർന്ന് കഴിഞ്ഞാൽ അവരുടെയൊക്കെ അഴിമതി വെള്ളപൂശപ്പെടുന്നു, അവരൊക്കെ എന്താ പറഞ്ഞ കുറ്റകൃത്യത്തിൽ നിന്ന് എക്സോണറൈസ് ചെയ്യപ്പെടുക എന്ന് പറയുന്ന ആ പ്രക്രിയയിലേക്ക് വരുന്നു. അതിന്റെ ഒരു മാനദണ്ഡം എന്താണ്? അതാണല്ലോ ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ഇവിടെ ആം ആദ്മി പാർട്ടിയുടെ ചില MLA MP ഒക്കെ അവർ പരസ്യമായിട്ട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ BJP ചേര് അല്ലെങ്കിൽ അവരുടെ പക്ഷത്തേക്ക് മാറ്, അതല്ല എങ്കിൽ ഇനിയും കേസുകൾ നിങ്ങൾക്ക് വരും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഇവിടെ അന്വേഷണ ഏജൻസിയെ ജയചന്ദ്രൻ സാർ മനസ്സിലാക്കേണ്ടത്, ED എന്ന് പറയുന്നത് ഇറ്റ് ഇസ് നോട്ട് എ കോർട്ട്. അവർക്കൊരു തീരുമാനം എടുക്കാൻ പറ്റത്തില്ല, അവരൊരു അന്വേഷണ ഏജൻസിയാണ്. ആ അന്വേഷണ ഏജൻസിയെ സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു, അതാണ് തമിഴ്നാട്ടിൽ ഇന്നലെ നടന്ന റെയ്ഡ്. ഒരു സംശയവുമില്ല, ഇന്നലെ തമിഴ്നാട്ടിൽ നടന്നിരിക്കുന്ന റെയ്ഡും ED എന്ന് പറയുന്ന ഒരു അന്വേഷണ ഏജൻസിയെ ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ളതാണ്. ഇവിടെ കോൺഗ്രസ് പാർട്ടിയുടെ ഈ കാര്യത്തിലുള്ള നിലപാടെന്താ? അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള നിലപാടെന്താ? ഇതിൽ ഇപ്പോൾ രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മറ്റൊന്നുമല്ല, നിങ്ങൾക്കെതിരെ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ത്യ മുന്നണി
ആ മുന്നണിയിലെ പ്രധാനപ്പെട്ട ഒരു കക്ഷിയായി. ആദ്യം നിങ്ങളൊക്കെ വിചാരിച്ചെന്താ, ഡൽഹിയിൽ ഇവർ ഒറ്റയ്ക്ക് മത്സരിക്കും, പഞ്ചാബിൽ അവർ ഒറ്റയ്ക്ക് മത്സരിക്കും, അപ്പോ ഇന്ത്യ മുന്നണിയിലെ ഘടകകക്ഷികൾ തമ്മിൽ പരസ്പരം മത്സരമുണ്ടാകും, ആ മത്സരത്തിന്റെ ഇടയിൽ നിങ്ങൾക്ക് ജയിക്കാമെന്നുള്ളതാണ്. പക്ഷേ ഞങ്ങൾ അവരുമായി സീറ്റ് ധാരണ ഉണ്ടാക്കി, ആ സീറ്റ് ധാരണയുടെ അടിസ്ഥാനത്തിൽ അതിശക്തമായ മത്സരം ഡൽഹിയിൽ നടക്കുന്നു, നിങ്ങളുടെ പ്രതീക്ഷയൊക്കെ അസ്ഥാനത്തേക്ക് പോകുന്നു, അത് ഡൽഹിയിലാണെങ്കിലും പഞ്ചാബിലാണെങ്കിലും. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കരണീയമായിട്ടുള്ളത് എന്താ, നിങ്ങളുടെ കയ്യിലുള്ള അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് ഈ മുന്നണിയിലെ ഘടകകക്ഷികളെയോ അല്ലെങ്കിൽ അതിന്റെ നേതാക്കന്മാരെയോ ഒക്കെ കേസിൽപ്പെടുത്തുക. ഇവിടെ ഹേമന്ത് സോറന്റെ കാര്യം, ഹേമന്ത് സോറൻ അഴിമതി നടത്തിയോ, അഴിമതിക്കെതിരെ നിങ്ങൾ അന്വേഷണം നടത്തട്ടെ, അറസ്റ്റ് നടത്തട്ടെ, ആ കാര്യമൊന്നും ഞങ്ങൾക്ക് അതിനകത്തൊന്നും ഒരു അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ ഞങ്ങൾ ചോദിക്കുന്ന ഒരു ചോദ്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, ഇപ്പോൾ ഈ 16-ാം തീയതി, മാർച്ച് 16-ാം തീയതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് 6 ദിവസം പിന്നിട്ടിരിക്കുന്ന ഈ ഘട്ടത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിനെ നയിക്കേണ്ട ഒരാളാണ്. ഇവിടെ ഇന്നലെയോ മിനിഞ്ഞാന്നോ ഉണ്ടായ ഒരു ആരോപണമല്ല, കഴിഞ്ഞ ഒരു 3.5 വർഷമായി അല്ലെ 2.5 വർഷമായിട്ട് നടക്കുന്ന ഒരു പ്രക്രിയ, അതിനെ ഇനി ഒരു 30 ദിവസത്തേക്ക് വൈകിച്ചു എന്നതുകൊണ്ട് ആകാശം ഇടിച്ചില്ലയോ, ഒരു കുഴപ്പവും ഇവിടെ ഉണ്ടാവില്ല. അപ്പോൾ ഇത് ജനങ്ങൾ ഇപ്പോൾ കാണുന്നത് അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിക്ക് എതിരെ നിൽക്കുന്നവർ, അതല്ല എങ്കിൽ NDAക്ക് എതിരെ നിൽക്കുന്നവർ, അവരെയൊക്കെ ഞങ്ങൾ ജയിലിലേക്ക് അടയ്ക്കും, നിങ്ങൾക്ക് വരാൻ പോകുന്ന അനുഭവം ഇതാണ്, അതിപ്പോ ഏറ്റവും അവസാനം തമിഴ്നാട്ടിലും വന്നിരിക്കുന്നു. അതുകൊണ്ട് ഈ കാര്യത്തിൽ ഞങ്ങൾക്ക് ഒരു ഇരട്ടത്താപ്പുമില്ല, ഞങ്ങൾക്ക് കേരളത്തിലെ നയം തന്നെ ഡൽഹിയിലും, ഡൽഹിയിലെ നയം തന്നെയാണ് ഞങ്ങൾക്ക് പഞ്ചാബിലും, ആ നയത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഞങ്ങൾ പറയുന്നു ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ നടപടി അത് നിയമം സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കുറ്റവാളികളെ ശിക്ഷിക്കാനോ വേണ്ടിയൊന്നുമല്ല, അത് കയ്യിലിരിക്കുന്ന അധികാരം ഉപയോഗിച്ചുകൊണ്ട് രാഷ്ട്രീയ എതിരാളികളെ അവരെ തീർക്കുന്നതിന് വേണ്ടി വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒരായുധമായി മാറിയിരിക്കും. അങ്ങനെയാണെങ്കിൽ അരവിന്ദ് കെജ്രിവാളിന് ഇന്ന് ജാമ്യം ലഭിക്കുകയാണെങ്കിൽ എന്തായാലും ഈ മദ്യനായ അഴിമതിക്കെതിരെ തന്നെ കോൺഗ്രസ് സംസാരിക്കാൻ തുടർന്നും തയ്യാറാകുമോ? അല്ല, ജാമ്യം എന്നുള്ളത് അത് എന്താ പറഞ്ഞേ, അത് ഒരു ഒരു മനുഷ്യന്റെ ഒരു റൈറ്റാ, ഒരാളും ജയിലിൽ പോകാൻ ആഗ്രഹിക്കുന്നവരല്ല, ബെയിൽ എന്ന് പറയുന്നത് അതൊരു ഒരു മനുഷ്യന്റെ ഒരു അവകാശമാണ്. കുറ്റകൃത്യത്തിൽ കുറ്റപത്രം സമർപ്പിക്കുകയും അതിന് തെളിവുകൾ കോടതിയിൽ ഹാജരാക്കുകയും കേസിന്റെ വിചാരണ നടക്കുക എന്നുള്ളത് അത് വേറൊരു പ്രക്രിയയാണ്. ഈ റിമാൻഡ് ചെയ്യുക എന്നുള്ളത് ഇറ്റ് ഈസ് നോട്ട് എ എന്താ പറഞ്ഞേ ഒരു ഒരു കേസ് നടത്തുന്നതിന് മുമ്പുള്ള ഒരു പണിഷ്മെന്റ് അല്ല, അത് അന്വേഷണത്തെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഒരാളെ റിമാൻഡ് ചെയ്യുന്നത്. അതല്ലാതെ ഇറ്റ് ഈസ് നോട്ട് എ പ്രീ ട്രയൽ പണിഷ്മെന്റ്, അത് അങ്ങനെയൊന്നുമില്ല നമ്മുടെ നിയമത്തിൽ. കേസിന്റെ അന്വേഷണത്തെ ഏതെങ്കിലും രീതിയിൽ ഇയാള് സ്വാധീനിക്കുകയോ സാക്ഷികളെ സ്വാധീനിക്കുകയോ തെളിവുകൾ നശിപ്പിക്കുകയോ അന്വേഷണത്തിൽ ഇടപെടുകയോ അങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ നടക്കുന്നു എങ്കിൽ മാത്രമാണ് ഒരാളെ കസ്റ്റഡിയിൽ വെച്ച് കസ്റ്റഡി അല്ലെങ്കിൽ കസ്റ്റഡിയിൽ നിന്ന് ഇയാളെ ചോദ്യം ചെയ്ത് എന്തെങ്കിലും തെളിവുകൾ കണ്ടെത്തേണ്ടത്, അങ്ങനെ ഒരു സാഹചര്യമൊന്നും ഇതിൻ്റെ അകത്തില്ല. അപ്പൊ ജാമ്യം കിട്ടുവോ ജാമ്യം കിട്ടാതിരിക്കുകയോ എന്നുള്ളത് ഒരു നിയമത്തിലെ പ്രക്രിയ മാത്രമാണ്. ഇവിടെ മുന്നിലുള്ള പ്രശ്നം ഈ കാര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൃത്യമായ തെളിവുകൾ കണ്ടെത്തി ആ തെളിവുകൾ വിചാരണ കോടതി മുമ്പാകെ ഹാജരാക്കി ഇയാളെ ശിക്ഷിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്, അത് പിന്നീടുള്ള കാര്യം. ജാമ്യം കിട്ടുമോ ജാമ്യം കിട്ടാതിരിക്കുമോ എന്നുള്ളത് അതിപ്പോ എന്താ പറഞ്ഞേ അത് നിയമത്തിന്റെ ഒരു ഒരു സാങ്കേതികത്വം മാത്രമാണ്. അത് ശരി. ജയചന്ദ്രൻ മാസ്റ്റർ, ഈ ആരോപണത്തെ എങ്ങനെയാണ് പ്രതിരോധിക്കുന്നത്? ED അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ BJP ചേർന്നാൽ മതി എന്നാണ്? അതല്ല, ഇനി എല്ലാ തെളിവുകളുടെയും അടിസ്ഥാനത്തിൽ അറസ്റ്റിലേക്ക് കടക്കുകയാണെങ്കിൽ അത് തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള സമ്മർദ്ദ തന്ത്രം. അല്ല, ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് സേനാപതി വേണു ഇവിടെ ഉയർന്ന ചോദ്യങ്ങൾക്ക് ഉത്തരമല്ല അദ്ദേഹം നൽകിയത്, ചില മറുചോദ്യങ്ങളാണ്. അദ്ദേഹത്തിന് തന്നെ ബോധ്യമുണ്ട് ഈ കാര്യങ്ങളിൽ നിയമപരമായുള്ള കാര്യങ്ങൾ മാത്രമേ നടക്കുകയുള്ളൂ. ഒരു കാര്യം ശരിയാണ്, സെബാസ്റ്റ്യൻ പോൾ സാറും നേരത്തെ സേനാപതി വേണു പറഞ്ഞ മാതിരി അതിനെ നിയന്ത്രിക്കുന്നത് കേന്ദ്ര ആഭ്യന്തര വകുപ്പാണ്. പക്ഷെ മറിച്ചൊരു ചോദ്യമുണ്ട്, ഈ സംവിധാനത്തെ രൂപപ്പെടുത്തിയത് കോൺഗ്രസ് രൂപപ്പെടുത്തിയ കാലഘട്ടത്തിൽ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ED അറസ്റ്റ് ചെയ്യാനും നടപടികൾ എടുക്കാനുമുള്ള അധികാരം നൽകുമ്പോഴുണ്ടായിരുന്ന കാലഘട്ടത്തിലും കോൺഗ്രസ് ആയിരുന്നു ഇന്ത്യ ഭരിച്ചിരുന്നത്. അപ്പോൾ അവർ ഈ സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോൾ അവർക്കൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. മാത്രവുമല്ല, ED അങ്ങനെ കേന്ദ്ര ഗവൺമെന്റിന്റെ നിർദ്ദേശാനുസരണം പ്രവർത്തിക്കാൻ കഴിയില്ല എന്നതിന്റെ ഉദാഹരണമാണ് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. അറസ്റ്റ് പാടില്ല എന്ന് സെഷൻസ് കോടതി പറഞ്ഞപ്പോൾ അതിന് വിഴങ്ങിക്കൊണ്ടാണ് ED പ്രവർത്തിച്ചത്. തനിക്ക് 9 തവണ സമൻസ് തന്നിട്ടുണ്ടെന്നും തന്നെ ഇനി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കരുത് എന്ന് പറഞ്ഞപ്പോഴും കോടതിയാണ് ചോദിച്ചത് എന്തുകൊണ്ട് താങ്കൾക്ക് ചോദ്യം ചെയ്യാൻ ഹാജരായിക്കൂടാ എന്ന്. വീണ്ടും നമ്മൾ കേൾക്കുന്നു ഹാജരായാൽ അറസ്റ്റ് ചെയ്യരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ കോടതി തന്നെയാണ് പറയുന്നത് അങ്ങനെ ഒരു ഉത്തരവ് നൽകാനൊന്നും ഈ കോടതിക്ക് സാധിക്കില്ലെന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നത്,
കേന്ദ്ര നിർദ്ദേശത്തിനനുസരിച്ചല്ല ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയത്. കോടതിയുടെ കൃത്യമായ ഇടപെടലിന്റെയും അഭിപ്രായത്തിന്റെയും അടിസ്ഥാനത്തിൽ തന്നെയാണ്. ഇനി ചോദ്യം, ഇപ്പോഴത്തേക്ക് ഈ അറസ്റ്റ് എത്തിച്ചത് ആരാണ്? അത് അരവിന്ദ് കെജ്രിവാൾ തന്നെയല്ലേ? ഒക്ടോബർ മാസത്തിൽ അദ്ദേഹം ഹാജരാവുകയും അദ്ദേഹം ഇതിനോട് സഹകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അറസ്റ്റ് തന്നെ ഒഴിവാകുമായിരുന്നു, അല്ലെങ്കിൽ അന്ന് അറസ്റ്റ് നടക്കുമായിരുന്നു. അന്ന് അറസ്റ്റ് നടന്നിരുന്നെങ്കിൽ ഒരുപക്ഷെ അദ്ദേഹത്തിന് കോടതി ജാമ്യം തരുമായിരുന്നു, അദ്ദേഹത്തിന് ഇപ്പോൾ പ്രവർത്തിക്കാൻ സാധിക്കുമായിരുന്നു. ഇതൊന്നുമല്ലല്ലോ ഉണ്ടായത്. തന്റെ കർത്തവ്യങ്ങൾ കൊണ്ട്, തന്റെ കുബുദ്ധി കൊണ്ട് ഇത് ഇപ്പോൾ ഈ അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നു എന്നുള്ളതല്ലേ ഇതിന്റെ അവസ്ഥ. മാത്രമല്ല നമ്മൾ മനസ്സിലാക്കുന്നത്, ഈ കേസ് അന്വേഷണത്തിൽ എന്തുകൊണ്ട് അദ്ദേഹത്തെ കസ്റ്റഡിയിൽ വെക്കണം? ഞാൻ സേനാപതി വേണുവിനോട് പറയുന്നു, ഇതിനകത്ത് ഇദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച കൂട്ടുപ്രതി അഥവാ ഒരുമിച്ച് കൊള്ള ചെയ്ത പങ്കാളി കവിതയും മറ്റു പലരും കൊടുത്ത മൊഴികളുടെ സത്യസന്ധത പരിശോധിക്കേണ്ടതുണ്ട്. ഇരു കൂട്ടരെയും ഒരുമിച്ച് ചില കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അഭിഷേക് സിംഗ്വിക്കിയോട് ഉൾപ്പെടെയുള്ള കോടതിയിൽ ഇന്ന് വ്യക്തമാക്കിയ വസ്തുത ഏതാണ്? മറ്റൊന്ന്, കോടിക്കണക്കിന് രൂപ കട്ടുകൾ കൊള്ള ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിനകത്ത് നിയമവിരുദ്ധമായി ഒരുപാട് സമ്പാദ്യം നടന്നിട്ടുണ്ട്. സേനാപതി വേണു, ഇതിന്റെ സോഴ്സസ് കണ്ടെത്തുക, ഇത് എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് ഇവര് വീണ്ടെടുക്കേണ്ടതില്ലേ? അതിനിയും കാലതാമസം ഉണ്ടാകുമ്പോൾ മുഖ്യമന്ത്രിയുടെ പദവിയിലിരിക്കുന്ന ഒരാൾക്ക് ഇത് തടസ്സപ്പെടുത്താൻ കഴിയില്ലേ? അതുകൊണ്ടൊക്കെയല്ലേ ഇദ്ദേഹത്തിനുള്ള അറസ്റ്റും ഇദ്ദേഹത്തിന്റെ ഇത് അനിവാര്യമാകുന്നത്? ഇതിന് തെരഞ്ഞെടുപ്പുമായിട്ട് എന്താണ് ബന്ധമുള്ളത്? മാത്രമല്ല, ഇപ്പൊ പലരും ചോദിക്കുന്ന ചോദ്യം, ഇത് BJP യുമായിട്ടുള്ള ബന്ധം എന്താണ്? ഞാൻ ഒരു കാര്യം ഉറക്കെ പറയും, ഇത് കേവലം ഇദ്ദേഹത്തെ കുറിച്ചുണ്ടായിരിക്കുന്നത് ഒരു ആവലാതിയല്ല. ഇനി ഒറ്റ ചോദ്യം കൂടി സേനാപതി വേണുവിനോട്, ഞങ്ങളെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾ ശ്രമിക്കുന്ന ഈ വൃഥാ വ്യായാമം എന്തുകൊണ്ട് പഞ്ചാബ് കോൺഗ്രസിലെ നേതാക്കന്മാരെ ബോധ്യപ്പെടുത്താൻ നിങ്ങൾക്ക് കഴിയുന്നില്ല? എന്തുകൊണ്ടാണ് ഇന്ന് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ അഭിപ്രായത്തോട് യോജിക്കാതെ പരസ്യമായി പ്രതികരിക്കാൻ പഞ്ചാബിലെ കോൺഗ്രസ്സുകാർ തയ്യാറാവുന്നത്? പഞ്ചാബിലെ കോൺഗ്രസിന് പോലും ബോധ്യപ്പെടാത്ത ഒരു കാര്യം പ്രേക്ഷകർ ബോധ്യപ്പെടണമെന്ന് വാശി തെളിയിക്കുന്നതിൽ എന്തൊക്കെയാണുള്ളത്? മാത്രമല്ല രോഹിണി, കുറേ കാര്യങ്ങൾ പുറത്തു വരാനുണ്ട്. ഇദ്ദേഹം ചില്ലറക്കാരനൊന്നുമല്ല. ഇദ്ദേഹത്തിന്റെ പേരിൽ മൊഹല്ല ക്ലിനിക് അഴിമതി, ദില്ലി വാട്ടർ ബോർഡ് അഴിമതി, വീട് മോടിപ്പിക്കൽ അഴിമതി. മാത്രമല്ല ഇദ്ദേഹത്തിന്റെ അന്താരാഷ്ട്ര തലത്തിലുള്ള ചില ബന്ധങ്ങൾ നോക്കൂ. ഈ അടുത്ത കാലഘട്ടത്തിൽ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ചില കലാപങ്ങളിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കൾക്കുള്ള പങ്ക്, ഡൽഹി ഷഹീൻബാഗ് കാര്യം പറയുകയാണ്, 6 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും ഒടുവിലായി റിപ്പോർട്ടുകൾ വരുന്നത്. അരവിന്ദ് കെജ്രിവാളിനെ ഇഡിയുടെ കസ്റ്റഡിയിൽ 6 ദിവസത്തെ ഇഡി കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണെന്നാണ് ഏറ്റവും ഒടുവിലായി വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നമുക്ക് അതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് എത്താം. താങ്കൾക്ക് തുടരാം ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ. അല്ല, വളരെ കൃത്യമായിട്ട് നമ്മുടെ വാദഗതികളൊക്കെ പൊളിയുകയാണ്. കാരണം കോടതിക്ക് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇതിൽ രാഷ്ട്രീയമില്ല, ഇതിനകത്ത് നിയമവും തെളിവുകളും വസ്തുതകളും മാത്രമേ ഉള്ളൂ. ഇതൊന്നുമില്ലായിരുന്നെങ്കിൽ പരമോന്നത നീതിപീഠം കേന്ദ്ര ഗവൺമെന്റിന്റെ ഇംഗിതത്തിനൊത്ത് പ്രവർത്തിക്കുന്നു എന്ന അഭിപ്രായം എനിക്ക് തോന്നുന്നില്ല സേവ്യർ പോൾ സാറിനോ ഈ സേനാപതി വേണുവിനോ ഉണ്ടാകുമെന്ന്. ഒരു കാര്യം ഈ നിമിഷം ലോകത്തെ സുപ്രീം കോടതി ബോധ്യപ്പെടുത്തിയിരിക്കുന്നു, കൃത്യമായ തെളിവുകളുടെയും നിയമപരമായി നിലനിൽക്കുന്ന വസ്തുതകളും ഇതിന്റെ പുറകിലുണ്ട്. ഒരുപക്ഷെ 10 ദിവസം ചോദിച്ചപ്പോൾ 6 ദിവസം കോടതി കൊടുത്തിട്ടുണ്ടെങ്കിൽ കോടതിക്ക് ബോധ്യം വന്നിരിക്കുന്നു ഇദ്ദേഹത്തിന്റെ ഇതിലുള്ള പങ്കിനെ കുറിച്ച്. ഒരുപക്ഷെ ഈ 6 ദിവസം കൊണ്ട് ഇവിടെ പലരും ആശങ്കപ്പെടുന്ന മാതിരി ചില സംഭവങ്ങൾ ഉണ്ടായേക്കാം. ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതാണ്, ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും CBIയും NIAയും പോലും ഇടപെടാനുള്ള സാധ്യതകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. നോക്കൂ, ഡൽഹി ഷഹീൻബാഗ് CAA കലാപത്തിന്റെ മുഖ്യ സൂത്രധാരകൻ അമാനുള്ള ഖാൻ AAP യുടെ MLA ആയിരുന്നു. അദ്ദേഹത്തിന് ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതിലും തന്റെ മുഖംമൂടി ഉപയോഗിച്ചുകൊണ്ട് ഈ രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്നതിനുമുള്ള പോരാട്ടത്തിൽ പങ്കാളിത്തം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കപ്പെടാൻ പോകുന്നു. 53 പേർ കൊല്ലപ്പെട്ട ദില്ലി കലാപത്തിന്റെ മുഖ്യ സൂത്രധാരൻ, 1st പ്രതി താഹിർ ഹുസൈൻ AAP യുടെ കൗൺസിലർ ആയിരുന്നു, AAP യുടെ നേതാവാണ്. കർഷക സമരത്തിന്റെ കലാപത്തിന്റെ പുറകിൽ ഇദ്ദേഹത്തിന്റെ നിഴൽ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇത് കേവലം അഴിമതി മാത്രമല്ല ഉള്ളത്, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് അദ്ദേഹത്തിനുള്ള ചില പ്രവർത്തനങ്ങളുടെ തന്റെ മുഖ്യമന്ത്രി എന്ന തന്റെ അധികാരപരിധി ഉപയോഗിച്ചുകൊണ്ട് ഇതൊക്കെ മൂടി വെക്കാമെന്നും കോടതിയുടെയും അന്വേഷണത്തിന്റെയും തന്റെ മുഖ്യമന്ത്രി എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് താൻ എക്കാലവും രക്ഷപ്പെട്ട് കളയാമെന്നുമുള്ള ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയക്കാരന്റെ കുടിലമായ പ്രവർത്തനങ്ങളാണ്
ഭാരതത്തിലെ അന്വേഷണ ഏജൻസി. അതെ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ, 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ കോടതി വിട്ടിരിക്കുന്നത്. ED കസ്റ്റഡിയിൽ മാർച്ച് 28 വരെ. എന്തായാലും ED വാദങ്ങൾ കോടതി മുഖവിലക്കെടുത്തിരിക്കുന്നു എന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. ആം ആദ്മി പാർട്ടി കടുത്ത പ്രതിരോധത്തിലായി എന്ന് തന്നെയല്ലേ പറയേണ്ടത്. തീർച്ചയായും ആ പാർട്ടിയെ സംബന്ധിച്ച് വളരെ കടുത്ത പ്രതിസന്ധി തന്നെയാണിത്. അവരുടെ നേതാവ്, സമുന്നതൻ എന്ന് പറയേണ്ട അവരുടെ ഏറ്റവും വലിയ നേതാവ്, ഈ രീതിയിലുള്ള അപജയത്തിലകപ്പെടുമ്പോൾ ആ പാർട്ടിയുടെ തന്നെ വിശ്വാസ്യത പൂർണ്ണമായും നഷ്ടപ്പെടുകയാണ്. ഇക്കാര്യം അണ്ണാ ഹസാരെ പണ്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണ വേളയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇന്നും അദ്ദേഹം ഇക്കാര്യം പറയുകയുണ്ടായി. കയ്യിലിരിപ്പ്, സ്വയം കൃതാനർത്ഥം എന്നർത്ഥം വരുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഈ സന്ദർഭത്തെ വിശദീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ പാർട്ടി എന്ന് പറയുമ്പോൾ ആ പാർട്ടിയിൽ ഒരു പ്രതിപക്ഷ മുന്നണിയുടെ ഭാഗമാണ്, സജീവമായ ഭാഗമാണ്. ആ മുന്നണിയെ സംബന്ധിച്ചും കുറേയേറെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ടതായ ബാധ്യത വന്നിരിക്കുകയാണ്. കുറേയേറെ വിശദീകരണം, കാരണം ഇലക്ഷൻ കാലമാണിത്. വോട്ടർമാർക്ക്, ജനങ്ങൾക്ക് നൽകേണ്ടതായ സാഹചര്യമുണ്ട്. അതിനപ്പുറം കോടതിയുടെ ഇന്നത്തെ നടപടികളിൽ പ്രത്യേകിച്ച് ഒരു ആശ്ചര്യം ഉണ്ടാകേണ്ട കാര്യമില്ല. കാരണം ഇത്തരം കേസുകളിലൊക്കെ ജാമ്യം നിഷേധിക്കും, പോലീസ് കസ്റ്റഡി ആവശ്യപ്പെടും, ഒരു മിനിമം പിരീഡ് കസ്റ്റഡി അനുവദിക്കും. ഇവിടെ 10 ദിവസം ചോദിച്ചു, 7 ദിവസം അനുവദിച്ചു, 7 ദിവസമായിരിക്കും അനുവദിക്കാൻ പോവുക എന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ ഒരു ധാരണ അവർക്ക് കിട്ടുകയും ചെയ്തിരുന്നു. അത് കഴിഞ്ഞാലും ജാമ്യം കിട്ടണമെന്നില്ലല്ലോ. അപ്പോൾ തുടർന്ന് അദ്ദേഹത്തിൻ്റെ വാസം ജയിലിൽ തന്നെയായിരിക്കും. അത് ചില ആ പാർട്ടിക്ക് ചോദ്യം ആ പാർട്ടിയെ സംബന്ധിച്ചായതുകൊണ്ട് ആ പാർട്ടിക്കും ആ പാർട്ടി ഘടകമായി നിൽക്കുന്ന മുന്നണിക്കും ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതെ, ശ്രീ സേനാപതി വേണു, എന്തായാലും തെരഞ്ഞെടുപ്പ് തീയതിയൊന്നും കോടതിയെ ബാധിക്കുന്ന വിഷയമല്ല. ED വാദമുഖങ്ങൾ തന്നെയാണ് അംഗീകരിച്ചതിൽ കഴമ്പുണ്ട് എന്ന് കണ്ടതുകൊണ്ട് തന്നെയാണ് 7 ദിവസത്തെ കസ്റ്റഡിയിൽ വിട്ടേക്കുന്നത്. കാരണം തുടർ ചോദ്യം ചെയ്യലുകൾ ഏറെ നിർണായകം തന്നെയാണ്. എന്തായാലും പ്രതിപക്ഷ പാർട്ടികൾക്ക് താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു തെരഞ്ഞെടുപ്പ് സമ്മർദ്ദമാണെങ്കിൽ പോലും വലിയ സമ്മർദ്ദത്തിലാണ്. ഇതിനെ ഏത് രീതിയിലെങ്കിലും പ്രതിരോധിച്ചേ മതിയാവുകയുള്ളൂ. നിൽക്കുന്ന സ്ഥാനാർത്ഥികളെല്ലാം അഴിമതി ആരോപണത്തിൽ പെടുമ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇനി ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കുന്നത് എന്നുള്ളതും ഇനി കണ്ടെത്തേണ്ടതാണ്. അല്ല, ഇപ്പോ ശ്രീ സെബാസ്റ്റ്യൻ സാർ പോൾ സാർ പറഞ്ഞതുപോലെ ഇപ്പൊ ഈ കാര്യത്തിൽ മറ്റു അസ്വാഭാവികതയൊന്നുമില്ല. ഒരാൾക്കെതിരെ അഴിമതി കുറ്റം ചാർത്തി അല്ല, പ്രാഥമികമായി കുറ്റകൃത്യം ഉണ്ട് എന്ന് കാണിച്ച് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് റിപ്പോർട്ട് സഹിതം അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കിയിരിക്കുന്നു. കോടതി അദ്ദേഹത്തെ 7 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നു. ഞാൻ പഴയ ഒരു കാര്യം, ഒരുപാട് പഴയതല്ല, DK ശിവകുമാർ എന്ന് പറയുന്ന ഞങ്ങളുടെ കോൺഗ്രസ് നേതാവ്, ഇപ്പൊ അദ്ദേഹം ഉപമുഖ്യമന്ത്രിയാണ് കർണാടകത്തിൽ. അദ്ദേഹത്തെ സമാനമായ ഒരു സാഹചര്യത്തിൽ, സമാനമായ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു എന്ന കേസിൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം 52 ദിവസം തീഹാർ ജയിലിൽ കഴിയുകയൊക്കെ ഉണ്ടായ സ്ഥിതി വിശേഷം വലിയ ഇന്ത്യ മുഴുവൻ വാർത്താ പ്രാധാന്യം നേടിയൊരു കാര്യമായിരുന്നു. ഒരു 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 15-20 ദിവസം മുമ്പ് ആ കേസ് കോടതി തന്നെ അദ്ദേഹത്തെ ഡിസ്ചാർജ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോ 52 ദിവസം അദ്ദേഹം ജയിലിലായിരുന്നു. അദ്ദേഹത്തിനെതിരെ പത്രങ്ങളും മാധ്യമങ്ങളും ഒക്കെ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചു, അഴിമതി നടത്തി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ജയിലിൽ പോവുകയും ഈ പറഞ്ഞ ഇപ്പം നടന്ന സ്വാഭാവികമായ നിയമ പ്രക്രിയകളെല്ലാം പൂർത്തീകരിച്ച ആളാണ്. 52 ദിവസക്കാലം അദ്ദേഹം ജയിലിൽ കഴിയുകയും ചെയ്തു. അവസാനം കോടതി തന്നെ അദ്ദേഹം ആ കുറ്റകൃത്യം ചെയ്തിട്ടില്ല എന്നുള്ളത്. അപ്പൊ ഇപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതിൻ്റെ ഒരു പ്രാഥമികമായ ഘട്ടത്തിലാണ്. അരവിന്ദ് കെജ്രിവാൾ കുറ്റം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഒരു കാരണവശാലും അദ്ദേഹം രക്ഷപ്പെടാൻ പാടില്ല. കാരണം കോൺഗ്രസ് അഴിമതി നടത്തി എന്ന ആരോപണം പറഞ്ഞുകൊണ്ടാണ് ഈ അണ്ണാ ഹസാരയുടെ നേതൃത്വത്തിൽ ലോക്പാൽ ഉണ്ടായില്ലെങ്കിൽ ഞാനിപ്പോ കെട്ടിത്തൂങ്ങി ചാവൂ എന്നുള്ള രീതിയിലായിരുന്നല്ലോ അണ്ണാ ഹസാരെ രാംലീല മൈതാനിയിൽ സമരവുമായിട്ട് വന്നത്. എനിക്ക് തോന്നുന്നു സെബാസ്റ്റ്യൻ പോൾ സാറൊക്കെ ആ കാലഘട്ടത്തിൽ പാർലമെന്റിൽ ഉണ്ടോ എന്ന പോലും എനിക്ക് സംശയം. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു മൂവ്മെന്റ്, അഴിമതിക്കെതിരെ ഒരു മൂവ്മെന്റുമായിട്ട് വന്ന ഒരാള് ഈ അഴിമതിയിൽ പിടിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു സഹതാപവും ഒരാളുടെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടുത്തെ രാഷ്ട്രീയ വിഷയം എന്താ? രാഷ്ട്രീയ വിഷയം ഞാൻ ആദ്യം പറഞ്ഞത്, രാജ്യം ഒരു പൊതു തെരഞ്ഞെടുപ്പിൽ നിൽക്കുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ അവർക്ക് മത്സരിക്കാനും അതിൽ ജനങ്ങളെ സമീപിക്കുവാനുള്ള അവരുടെ അവകാശം,
അത് ഇത്രയും പിടിയുന്ന ഈ 30 ദിവസം കൊണ്ട് അത് ഇല്ലാതാക്കേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. തെരഞ്ഞെടുപ്പിൽ അവർ മത്സരിക്കട്ടെ, ഇഡിക്ക് ഇഡിയുടെ പ്രക്രിയയുമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുമായിരുന്നു, അതിനൊന്നും തർക്കമില്ല. പക്ഷേ ഇപ്പോൾ ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം നടത്തിയിട്ടുള്ള ഈ രാഷ്ട്രീയ നാടകങ്ങൾ, അത് ഒട്ടും എന്താ പറഞ്ഞേ അതിന്റെ പിന്നിൽ രാഷ്ട്രീയമില്ല എന്ന് ജയചന്ദ്രൻ മാസ്റ്ററോ അതുപോലെ തന്നെ രാംകുമാർ സാറോ പറഞ്ഞാൽ അത് അരിയാഹാരം കഴിക്കുന്ന മലയാളിയോ ഗോതമ്പ് ആഹാരം കഴിക്കുന്ന വടക്കേ ഇന്ത്യക്കാരോ അവർ വിശ്വസിക്കുന്നതല്ല. ഇതിൽ രാഷ്ട്രീയമുണ്ട്, ആ രാഷ്ട്രീയം കോൺഗ്രസ് പാർട്ടി തുറന്നു കാണിമതിയുമുണ്ട്, അങ്ങനെ കൂടി പറയരുത്. അല്ല അഴിമതി ഞാൻ പറഞ്ഞല്ലോ, അഴിമതിയുടെ കാര്യത്തിൽ നമ്മൾ അറിയേണ്ടത് ഡോക്ടർ മൻമോഹൻ സിംഗിനെതിരെ വലിയ സമരം നടത്തിയവരാണ് ഇവര്. ഷീലാ ദീക്ഷിതിനെ അഴിമതിക്കാരിയായിട്ട് ഇവർ ചിത്രീകരിച്ചു. രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് ആക്ഷേപിച്ചു. ഇവര് ആക്ഷേപിക്കാത്ത ഒരു കോൺഗ്രസ് നേതാക്കളും ഇല്ലായിരുന്നു ഡൽഹിയിൽ. ഇവരെല്ലാ ഞങ്ങൾ മാത്രം സംശുദ്ധര്, ബാക്കി ലോകത്തുള്ളവർ മുഴുവൻ അഴിമതിക്കാര് എന്നുള്ളതായിരുന്നല്ലോ ഇവരുടെ പ്രഖ്യാപനം. ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ ഒരു ഗവൺമെന്റ് താഴെ പോകുന്നതിനും അന്ന് ഒരുപക്ഷെ ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗവൺമെന്റ് അധികാരത്തിൽ വരുന്നതിന് ഒരു 25-30% കാരണക്കാര് ഈ അരവിന്ദ് കെജ്രിവാളും അദ്ദേഹത്തിന്റെ കൂടെയുള്ള ഡ്യൂപ്ലിക്കേറ്റ് ഗാന്ധി അന്നാ ഹസേരയും ഒക്കെയാണ്. അപ്പോ ഏതായാലും ഇതൊരു കാലത്തിന്റെ കാവ്യനീതി കൂടിയാണ്. പക്ഷേ കോൺഗ്രസിന്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കുന്നു. ഒരു തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ആ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അവരുടെ നേതാവിനും മത്സരിക്കാനും ജനങ്ങളുടെ മാൻഡേറ്റ് തേടാനുമുള്ള അവരുടെ പാർട്ടിയുടെ അവകാശത്തെ തടഞ്ഞത് അത് ജനാധിപത്യ വിരുദ്ധമാണ്. അത് സെബാസ്റ്റ്യൻ പോൾ സാർ സൂചിപ്പിച്ചതുപോലെ പാകിസ്ഥാനിൽ ഇമ്രാൻഖാന്റെ പാകിസ്ഥാൻ തെഹരി ഇൻസാഫ് എന്ന് പറയുന്ന പാർട്ടി അധികാരത്തിൽ വരേണ്ടത് അത് അധികാരം ഉപയോഗിച്ച് ഇല്ലാതാക്കുന്നത് പോലെ അരവിന്ദ് കെജ്രിവാളിന്റെ പാർട്ടിക്ക് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനുള്ള അവരുടെ സ്വാതന്ത്ര്യത്തെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് കോൺഗ്രസ് പാർട്ടിക്ക് ഈ കാര്യത്തിലുള്ള ഞങ്ങളുടെ ഭിന്നാഭിപ്രായം. ശരി, ശ്രീ ജയചന്ദ്രൻ മാസ്റ്റർ, പ്രതിപക്ഷം ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പിനെയാണോ ബി ജെ പി ലക്ഷ്യം വെക്കുന്നത്? അല്ല, ഒന്ന് പ്രതിപക്ഷത്തെ ഉണ്ടാക്കല് ബി ജെ പിയുടെ പണിയല്ലോ. ഈ രാജ്യത്തെ ജനങ്ങളുടെ വിശ്വാസം ആർജിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല രോഹിണി, ഇതിന് കേരളത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ കാണുന്നത് ഇതുപോലെ അന്വേഷണ ഏജൻസിയിൽ നിന്നും മുങ്ങി നടക്കുന്ന ചില ആളുകൾ കേരളത്തിലുമുണ്ട്. അവർ കോടതിയിൽ പോയി തടസ്സപ്പെടുത്താൻ നോക്കുന്നു, അവർ ഞങ്ങൾ ഹാജരാവില്ലെന്ന് പറയുന്നു. അവർക്കു കൂടിയുള്ള ഒരു മുന്നറിയിപ്പാണ് ഇന്ന് കോടതി നൽകിയിരിക്കുന്നത്, ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ നൽകിയിരിക്കുന്നത്. പകരം മറ്റു പലരും പറയുന്നതിൽ ചില സമാനതകളുണ്ട്. ഒരുപക്ഷെ ഇവരും നാളെ ഇന്ന് ഏതുപോലെയാണോ ഈ കെജ്രിവാളിനെതിരായി 2022 പറഞ്ഞ് ഇന്ന് അതിനെ ന്യായീകരിക്കാൻ വരുന്നത്, അതേപോലെ ഇന്ന് കേരളത്തിൽ മുങ്ങി നടക്കുന്നവരെ നാളെ ഇവർ ന്യായീകരിക്കേണ്ടി വരും. കാരണം ഇവരൊക്കെ ഇന്ന് സമാന ചിന്താഗതിയിലും സമാന പ്രവർത്തനത്തിലും പെട്ട് ഒഴുകുകയാണ്. നോക്കൂ, നമ്മുടെ ഡെക്കാൻ നാഷണൽ ഹെറാൾഡ് കേസ്, PVIP ഹെലികോപ്റ്റർ കേസ്, അഗസ്റ്റ വെസ്റ്റ്ലാൻഡ് കേസ്, കാലിത്തീറ്റ കേസ്, കോൾഗേറ്റ് അഥവാ കൽക്കരി കുംഭകോണം, സൂചി കുംഭകോണം, അത് പുനരന്വേഷണത്തിന് തുടക്കിയിരിക്കുന്നു എന്നൊക്കെ നമ്മൾ അറിയുന്നു. സമാനമായ രാജ്യത്തിലെ പൊതുഖജനാവിനെ അധികാരത്തിൽ ഇരുന്നു കൊണ്ട് കൊള്ള ചെയ്തവരും അതിൽ പങ്കുപറ്റിയവർക്കും ഇനി ഇന്ത്യ രാജ്യത്ത് അധികകാലം ഇളക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതിന് സൂചനയല്ലേ? ഇനി തെരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ചെയ്ത പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത് ഞാനോ സേനാപതി വേണുവോ അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ പോൾ സാറോ അല്ല, ഈ രാജ്യത്തിലെ ജനങ്ങളാണ്. ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് ഒരു ഉത്തമ ബോധ്യം നമുക്കുണ്ട്. ആ ജനങ്ങൾ ഇന്നലെ വരെയുള്ള ചിന്താഗതിയിൽ വിഭിന്നരാണ് അവർ. പൊതുഖജനാവിന്റെ പ്രാധാന്യത്തെ കുറിച്ചും അത് ഉപയോഗപ്പെടുത്തേണ്ടതിനെ കുറിച്ചും ഒക്കെ ഉള്ള ബോധ്യം നമുക്കുണ്ട്. അതിനനുവദിക്കാത്ത ഒരു പൊതുസേവകനെ അധിക്ഷേപിക്കാനും അദ്ദേഹത്തെ അപമതിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനും ഈ രാജ്യത്തിന് കഴിയില്ല എന്നുള്ളതല്ലേ ഓരോ തെരഞ്ഞെടുപ്പ് സൂചിപ്പിക്കുന്നത്? പ്രതിപക്ഷത്തെ നിർമ്മിക്കൽ ഭരണപക്ഷത്തിന്റെ ജോലിയല്ല. പ്രതിപക്ഷത്തെ നിർമ്മിക്കപ്പെടേണ്ടത് പ്രതിപക്ഷത്തിന്റെ ദൗത്യമാണ്. ആ പ്രതിപക്ഷമാണ് യഥാർത്ഥത്തിൽ അഴിമതിക്കെതിരെയും കൊള്ളക്കാർക്കെതിരെയും പൊതുഖജനാവ് കൊള്ള ചെയ്യുന്നവർക്കെതിരെയും ഉള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ഇത്തരം നടപടികൾ സർക്കാർ മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ അതിനെ പിന്തുണയ്ക്കുകയും അല്ലെങ്കിൽ പിന്തുണയ്ക്കാതിരുന്നു കൊണ്ട് തന്നെ ജനവിശ്വാസം ആർജിക്കേണ്ടത്. പകരം ഇവിടെ പ്രതിപക്ഷം എന്തുകൊണ്ട് ചെയ്യുന്നത്, എന്തുകൊണ്ടാണ് നാളെ ഇതുവരെയുള്ള തങ്ങളുടെ ഭരണപരമായ പങ്കുപയോഗിച്ചുകൊണ്ട് പൊതുഖജനാവ് കീശയിലാക്കുകയും അത് ഒളിപ്പിക്കുകയും ചെയ്തവർക്ക് സമാനമായ ഒരു ഐക്യമാണ് ഇന്ത്യ മുന്നണിയിൽ രൂപപ്പെടുന്നത്. കേരളത്തിൽ ഒരുപക്ഷെ ഇവർ ഇന്ന് താൽക്കാലികമായിട്ട് പരസ്പരം മത്സരിക്കുന്നുണ്ടാവാം, പക്ഷെ നാളെ ഇവരെത്തിച്ചേരാൻ പോകുന്ന പൊതു ലക്ഷ്യം എന്ന് പറയുന്നത് സമാനമായ താല്പര്യങ്ങളാണ് ഇവരൊക്കെ ഇരിക്കുന്നത്. ഖജനാവ് കൈയിട്ട് വാരുകയും രക്ഷപ്പെടുകയും ചെയ്യുകയും അന്വേഷണത്തോട് സഹകരിക്കാതിരിക്കുകയും കോടതിയെ തടസ്സപ്പെടുത്തുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ കുറച്ച് കാലത്തേക്ക് അവർക്ക് രക്ഷപ്പെടാൻ സാധിച്ചേക്കാം, കുറച്ച് കാലത്ത് നീട്ടിവെക്കാൻ സാധിച്ചേക്കാം. തന്റെ കർമ്മത്തിന്റെ ഫലം ഈ പ്രകൃതി നിന്നും അനുഭവിക്കാത്ത തരമുണ്ടോ? അവർ തന്നെയല്ലേ ഈ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലേക്ക് വലിച്ചു നീട്ടിയത്? അവർ തന്നെയല്ലേ ഈ അന്വേഷണം തടസ്സപ്പെടുത്തിയത്? അവർ തന്നെയല്ലേ ഈ അവസരത്തെ ഉണ്ടാക്കിയത്? തങ്ങളുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് മുന്നോട്ട് വരാൻ അവർക്കുള്ള അവസരങ്ങൾ നേരെ ഉണ്ടായിരുന്നു.
അന്വേഷണ ഉദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്താമായിരുന്നു, ഏജൻസികളിൽ സമീപിക്കാമായിരുന്നു. അതൊന്നും അവർ ചെയ്തില്ല എന്നുള്ളതും താൻ താൻ വരുത്തിവെച്ച കുഴിയിൽ വീണ് കൈകാലിട്ടടിച്ച് ഭരണകൂടത്തെയും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെയും കുറ്റപ്പെടുത്തുന്നതിന് പകരം ഇതിന് കീഴടങ്ങുകയും ഇതിനെ സഹകരിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ അവിടെ നിരപരാധിത്വം ബോധ്യപ്പെടാൻ കഴിയുമായിരുന്നു. ഈ അവസരം ഇവർ സൃഷ്ടിച്ചതാണ്, അതിൽ ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള കൊള്ളക്കാരെയും കരിഞ്ചന്തക്കാരെയും കൂട്ടുനിന്നവരെയും ഒരു കാരണവശാലും വെട്ടുവീഴ്ച മനോഭാവത്തോടുകൂടി സർക്കാർ പരിഗണിക്കില്ല എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ബോധ്യപ്പെടുത്താനും അടിവരയിട്ട് പറയാനും ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ശരി, ചർച്ചയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇഡിയുടെ വാദമുഖങ്ങൾ കോടതി അംഗീകരിച്ചു. 7 ദിവസത്തെ കസ്റ്റഡിയിലാണ് അരവിന്ദ് കെജ്രിവാളിനെ വിട്ടിരിക്കുന്നത്. എന്തായാലും കനത്ത തിരിച്ചടി തന്നെയാണ് ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചും അതോടൊപ്പം ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചും ഉണ്ടായിരിക്കുന്നത്. ജനം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി. ഒപ്പം പ്രേക്ഷകർക്കും നമസ്തേ.